ഒലിവുമലയുടെ മുകളിലെ മേഘങ്ങൾക്ക് മുകളിലേക്ക് ഈശോ ഉയർന്ന് മറയുന്നത് കണ്ടിട്ടാണ് ജെറുസലേം പട്ടണത്തിലെ ആ കുഞ്ഞു വീട്ടിലേക്ക് അവർ മടങ്ങി വന്നത്. ക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടും കലി തീരാതെ അവൻ്റെ കൂട്ടുകാരെയും വകവരുത്തണമെന്ന പദ്ധതികൾ പുരോഹിത പ്രമുഖന്മാരുടെ അരമനകളിൽ ഉടലെടുക്കുമ്പോൾ പ്രാണഭയത്തിൽ പട്ടണത്തിലെ ഒരു കൊച്ചു വീട്ടിനുള്ളിൽ കതകുപൂട്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുകയാണ് 120 പേർ. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം ആകാശത്ത് നിന്നുണ്ടായി. തീനാവുകൾ അവരോരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. നെഞ്ചിടിഞ്ഞു നിന്നവരുടെ ചങ്കിൽ തീയിട്ട അനുഭവമാണ് പിന്നീട് അപ്പോസ്തോല പ്രവർത്തനങ്ങൾ വായിക്കുന്നവരെ കാത്തിരിക്കുക. വാക്ചാതുര്യമൊന്നുമില്ലാതിരുന്ന ഒരു മുക്കുവന്റെ പ്രസംഗം 3000 മാനസാന്തരത്തിലേക്ക് അനയിച്ചു. മുറിവേറ്റ നെഞ്ചിൽ തൊട്ടിട്ടേ ഞാൻ വിശ്വസിക്കൂ എന്ന് വാശി പിടിച്ചവൻ പിന്നീട് മലയാള മണ്ണിൽ മുറിവേറ്റവന് വേണ്ടി ജീവൻ നൽകി. കാരാഗ്രഹങ്ങൾക്ക് അവരെ പൂട്ടിയിടാനായില്ല. കൂർത്ത ചമ്മട്ടികൾക്ക് അവരുടെ സന്തോഷം കെടുത്താനായില്ല. കല്ലേറുകൊണ്ട് ഉടലിൽ നിന്ന് ചുടുരക്തം വാർന്നൊഴുകുമ്പോൾ തേഫാനോസ് കണ്ണുനീരൊഴുക്കിയില്ല. കാരണം അവന്റെ കണ്ണിന് മുൻപിൽ സ്വർഗം തുറന്ന് കരം വിധിച്ചു പിടിച്ച് അവനെ കാത്തിരിക്കുന്ന ക്രിസ്തുവിനെ അവൻ കണ്ടു. പ്രിയചങ്ങാതി, പെന്തക്കോസ്താദിന ശിഷ്യന്മാരിൽ ആളിപ്പടർന്ന അതേ പരിശുദ്ധാത്മാവ് നിന്റെ ശിരസ്സിന് മുകളിലും ഒരഗ്നി സ്നാനം നൽകുവാൻ വേണ്ടി കാത്തിരിപ്പുണ്ട്. പാപബോധത്തിന്റെ, പശ്ചാത്താപത്തിന്റെ, എളിമയുടെ, ദൈവമേ എന്ന നിലവിളിയുടെ ഒരു തുറവി നിനക്കുണ്ടെങ്കിൽ നിന്റെ ആത്മാവിലും പരിശുദ്ധാത്മാവ് ഇന്ന് ആളിപ്പകരും. കണ്ണുപൂട്ടി കരങ്ങൾ കൂപ്പി അല്പനേരം ഇരിക്കാമോ? ആത്മാവ് നമ്മെ നയിക്കട്ടെ. ആമേൻ.